കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരൻ ആശുപത്രി വിട്ടു. രോഗം ബാധിച്ച് മുക്തി നേടുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ ആളാണ് ആശുപത്രി വിട്ടത്. നേരത്തെ തന്നെ രോഗം സ്ഥിരീകരിക്കാനും ചികിത്സ തുടങ്ങാനും കഴിഞ്ഞത് പോസിറ്റീവായെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ റാവ് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ 2 പേർ കൂടി ചികിത്സയിലുണ്ട്. ഇവരുടെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെന്നും ഡോക്ടർ അറിയിച്ചു. ഇപ്പോൾ ഈ കേസിൽ എന്തുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്. അതായത് ഇവൻ അസുഖ ലക്ഷണങ്ങൾ തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗം പ്രാഥമിക സ്ഥിരീകരണം നടത്താനും 24 മണിക്കൂറിൽ തന്നെ ചികിത്സ ആരംഭിക്കാനും സാധിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തേത് ഈ അവൈലബിൾ ആയിട്ട് മിൾട്ടിഫോസിൻ എന്ന മരുന്നും അതിലൊരു പങ്ക് വഹിച്ചിരിക്കാം. ഷിത ജഗത്ത് ചേർന്നു. ഷിത, ആശ്വാസം തരുന്ന വാർത്തയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് നേരത്തെ കണ്ടെത്തിയത് കൊണ്ടാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ പങ്കുവെക്കുന്നത്? ധന്യ, ഇപ്പോൾ നമുക്ക് കാണാം ഡോക്ടർമാരും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയും അവരുടെ ഉമ്മയുമാണ് ഉള്ളത്. അവർ ആശുപത്രി വിടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആശുപത്രിയിൽ നിന്നും അവർ ഏറെ സന്തോഷത്തോടെ മടങ്ങുകയാണ്. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് ലോകത്ത് തന്നെ അപൂർവമായ ഒരു സംഭവമാണ്. ആകെ 8 പേർ മാത്രമാണ് ഇതിന് മുൻപ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അവനാണിപ്പോൾ ആശുപത്രി വിടുന്നത്. രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ ഈ രോഗമുക്തി നേടുന്നത്. എന്ത് തന്നെയായാലും ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു കുട്ടി ഈ രോഗമുക്തി നേടുന്നത് എന്നുള്ളതിന് പ്രധാനമായും ഡോക്ടർമാർ പറയുന്നത് നേരത്തെ തന്നെ ഇത് കണ്ടെത്തുകയും രോഗം സ്ഥിരീകരിക്കുകയും രോഗലക്ഷണങ്ങളോടെ എത്തിയപ്പോൾ തന്നെ ചികിത്സ തുടങ്ങുകയും ചെയ്തു. 24 മണിക്കൂറിനുള്ളിലാണ് കോഴിക്കോട് പയ്യോളി സ്വദേശിയായ കുട്ടി, പള്ളിക്കരയാണ്, പയ്യോളി പള്ളിക്കരയിലാണ് ഈ 14-കാരൻ്റെ വീട്. അഫ്നാൻ ജാസിം എന്നാണ് പേര്. പെട്ടെന്ന് തന്നെ പനിയും മറ്റ് അപസ്മാരം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വന്നപ്പോൾ തന്നെ പിതാവിന് മുൻപ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇതാണോ എന്നുള്ളത് കുട്ടി കുളത്തിൽ ഒരു കുളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു സംശയം തോന്നിയതായിരുന്നു. ഈ കുളത്തിൽ കുളിച്ചത് കൊണ്ട് തന്നെ ഇതായിരിക്കുമോ അസുഖം എന്നുള്ളൊരു സംശയം തോന്നുകയും അത് ഡോക്ടർമാരോട് പറയുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച ആ സമയം മുതൽ തന്നെ ചികിത്സ തുടങ്ങാനായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായ ഘടകം എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. കാരണം 24 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗം സ്ഥിരീകരിക്കാനായി, ഒപ്പം ചികിത്സ തുടങ്ങുകയും ചെയ്തു. അത് വലിയൊരു കാര്യമായി തന്നെ ഡോക്ടർമാർ പറയുകയാണ്. കാരണം നമുക്കറിയാം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് ആൾ കുട്ടികൾ ചികിത്സ തേടി, 13 വയസ്സിനും 14 വയസ്സും ഒക്കെയുള്ള കുട്ടികൾ. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു പ്രതീക്ഷ തരുന്ന, നമുക്ക് തന്നെ ഒരു പ്രതീക്ഷ തരുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഫ്നാനും ഒപ്പം തന്നെ അഫ്നാൻ്റെ പിതാവും ഡോക്ടർമാരും ഒക്കെ തന്നെ ആശുപത്രിയിൽ പുറത്തേക്ക്, അവൻ ആശുപത്രി വിടുകയാണ്. 30 ജൂണാണ് അവൻ ആശുപത്രിയിലേക്ക് എത്തുന്നത്. 30 ജൂണിന് ശേഷം ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മ വലിയ സന്തോഷം കാണുന്നുണ്ട് മുഖത്ത്. വലിയ സന്തോഷത്തിലാണ്, വലിയ ആശങ്കയിലായിരുന്നു അല്ലേ? വലിയ വിഷമത്തിലായിരുന്നു. ഇപ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്താണ് അഫ്നാൻ കുളത്തിലൊക്കെ പോയി കുളിച്ചു, ഇങ്ങനെ ഒരു ഇപ്പൊ പോകുമ്പോ ഡോക്ടർമാരോടൊക്കെ വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞു പോകുന്നത് കണ്ടു. സമ്മാനമൊക്കെ കൊടുത്തു തോന്നുന്നു ഡോക്ടർക്കൊക്കെ അല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടെന്നുള്ളത്. ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പോൾ. അതെ അതെ, ഇതിന് ദൈവത്തോട് നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഡോക്ടേഴ്സിനോടും, പ്രത്യേകിച്ച് റോബ് സാറോടും ഫബിനാമ്മയോടും, അതുപോലെ ഈ ഷേതാമ്മയോടും. ഇന്ന് ഇവിടെ ഇല്ല, നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ ഇങ്ങനെ ഇപ്പം എല്ലാവരുടെ പേരും കറക്റ്റ് അറിയില്ല, എല്ലാവർക്കും നന്ദി പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇവർ ഈ രീതിയിൽ ഇങ്ങോട്ട് പോവുക, ആശുപത്രി വിടുക എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തും കാണുന്ന ഒരു ഇതുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് നടക്കുന്നൊരു സംഗതി കൂടിയാണല്ലോ. അതെ, തീർച്ചയായും നമ്മൾ ഒരു രോഗിയുടെ കാര്യം മാത്രമല്ല, അതിൽ തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. അവിടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തന്നെ നമ്മൾ ഈ മുമ്പ് ഈ അസുഖം വന്നാൽ 100% മോർട്ടാലിറ്റി, 98-100% മോർട്ടാലിറ്റി എന്നുള്ള ഒരു ധാരണയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വളരെ നേരത്തെ കണ്ടെത്തിയാൽ ഈ രോഗം ചികിത്സിക്കാനാവുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അഫ്നാൻ നമുക്ക് നൽകുന്നത്.
ഓക്കെ, അത് തന്നെയാണ്. അത് അവർ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. കാരണം വളരെ ആശങ്കയോടു കൂടിയാണ് ഈ കുടുംബം ആശുപത്രിയിലേക്ക് വന്നിരുന്നത്. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അവർ കണ്ടിരുന്ന വാർത്തകൾ അല്ലെങ്കിൽ കേട്ടിരുന്ന വാർത്തകൾ എന്ന് പറയുന്നതെല്ലാം തന്നെ കുട്ടികൾ എല്ലാം തന്നെ മരണത്തിന് കീഴടങ്ങിയ ഒരു കാര്യമായിരുന്നു. ഒപ്പം പക്ഷേ ഇവിടെ ഇത് അഫ്നാൻ വളരെ സന്തോഷത്തോടു കൂടി അഫ്നാനും കുടുംബവും മടങ്ങുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് ആകെ 11 പേരാണ്. 97% മരണനിരക്കുമുള്ള ഒരു രോഗത്തിൽ നിന്നാണ് ഈ കുട്ടി ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നത് എന്നുള്ളതാണ്. അത് വലിയ പ്രതീക്ഷ കൂടിയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ഇത്തരത്തിലുള്ളൊരു അസുഖം കണ്ടെത്തുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ചികിത്സ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ നമുക്ക് കീഴടക്കാൻ സാധിക്കും. അവിടെ നിന്നും രോഗമുക്തി നേടിക്കൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് അഫ്നാൻ നമുക്ക് തരുന്നത്. എന്തായാലും വലിയ നല്ല ഒരു കാഴ്ച, അല്ലെങ്കിൽ മനോഹരമായ ഒരു പ്രതീക്ഷയുള്ള ഒരു കാഴ്ചയാണ് ഇത് എന്ന് കൂടിയാണ് തന്നെ പറയാനുള്ളത്. ശരി, നന്ദി ശിഖ.